പ്രൈസ് ലോ. ക്രൂശിന്റെ ചുവട്ടിലെ ചീട്ടുകളി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നിത്യ നരകത്തിലേക്ക് പോകേണ്ടവരെ നിത്യരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ മരിക്കുകയാണ്. എന്നാൽ അതൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് വേണ്ടത് യേശുവിന്റെ വസ്ത്രമാണ്. ക്രൂശിലൂടെ ലഭ്യമാകുന്ന നിത്യജീവൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ക്രൂശിലൂടെ ലഭ്യമാകുന്ന സ്വർഗരാജ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ക്രൂശിലൂടെ ലഭ്യമാകുന്ന പാപമോചനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യം യേശുവിന്റെ വസ്ത്രമാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, യേശുവിനെ വേണ്ട, യേശു തരുന്ന സൗഖ്യം മതി, യേശു തരുന്ന സമ്പത്ത് മതി, യേശു തരുന്ന വീട് മതി, യേശു തരുന്ന കാറ് മതി, യേശു തരുന്ന ജോലി മതി, അതെല്ലാം യേശു ഞങ്ങൾക്ക് വേണ്ടി തരണം. പക്ഷേ അവർക്കാർക്കും യേശുവിനെ വേണ്ട, യേശു തരുന്ന നിത്യജീവൻ വേണ്ട. എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങ് ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലുത് നിത്യജീവനാണ്. നിത്യജീവനെ കണ്ടുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ എന്ന് നമുക്ക് ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ അവകാശിയാക്കത്തക്ക നിലകളിൽ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവേ അങ്ങേ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ നിത്യ വീടിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.